എന്താ ഇവിടെ ഇങ്ങനെ കാര്യമില്ല കാര്യമില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ നാമം ജപിക്കുമ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും ശ്രദ്ധ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് വരാത്തോടത്തോളം കാലം ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരണം, പുറമേ നിൽക്കുന്നൊരു ഭഗവാനിലേക്കല്ല വരേണ്ടത്, വരേണ്ടത് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധ വരണം എന്നുണ്ടെങ്കിൽ വിനാ മഹൽപാദ രജോഭിഷേകം, അതിലെന്താ വേണ്ടത്? മഹൽപാദങ്ങളെ അഭിഷേകം ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മഹാത്മാക്കളുടെ കാലിൽ പോയിട്ട് വെള്ളം ഒഴിക്കുക എന്നാണോ? അങ്ങനെയല്ല. മഹത്പാദ വിനാ, മഹത്പാദം അഭിഷേകം ചെയ്യാത്തടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം മഹാത്മാക്കളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, ഇതിനെയാണ് സത്സംഗം എന്ന് പറയുക. അതായത് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളെ മനസ്സിലാക്കാത്തടത്തോളം കാലം മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത്? കാരണം മനസ്സിന് ഏത് കാര്യം ചെയ്യണമെങ്കിൽ അറിവിൻ്റെ ആവശ്യമുണ്ട്. അറിവുണ്ടോ മനസ്സ് അതിലൂടെ പോയിക്കോളും, അറിവില്ലേ അത് സംശയത്തിൽ നിൽക്കും. സംശയത്തിൽ നിൽക്കുന്ന മനസ്സിന് ആ ചെയ്തത് തന്നെ അത് ആവർത്തിക്കുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അത് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ആചാരാനുഷ്ഠാനങ്ങൾ ആളുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, അത് സംശയത്തിലാണ്. കാരണം ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്നുള്ളത്, ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാവും, അത് വീണ്ടും ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ അറിവിലേക്ക് ഉയരും തോറും നമുക്ക് മനസ്സിലാവും ഈ ചെയ്യുന്നത് വാസ്തവത്തിൽ ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരാനാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക്. അപ്പൊ ഈ ചെയ്യുന്നത് എന്നുള്ളത് കേവലം ഒരു മനസ്സിനെ തൽക്കാലത്തേക്ക് ഒരു കാര്യത്തിൽ ബന്ധിപ്പിച്ചു വെച്ച് ശ്രദ്ധ തിരിക്കലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് അത് അറിവുള്ളവർക്കേ മനസ്സിലാവുള്ളൂ പറയാനാണ്. അപ്പൊ അറിവുണ്ടാവണമെങ്കിൽ എന്ത് തന്നെ വേണം? വിനാമഹൽപാദ രജോഭിഷേകം, സജ്ജനങ്ങളുടെ പാദാരവിന്ദത്തിലിരിക്കണം, അല്ലെങ്കിൽ സത്സംഗങ്ങളിലേക്ക് പോകണം. ഉപനിഷത്തിൽ പറയും നിങ്ങൾ ബ്രാഹ്മണനാവുന്നത് എപ്പോഴാണെന്ന്. ബ്രാഹ്മണൻ എന്നുള്ള വാക്കിനുണ്ടല്ലോ ഉപനിഷത്ത്, വേദത്തിൽ അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? മുണ്ടകോപനിഷത്തിൽ ഈ മന്ത്രം വരും, പരീക്ഷലോകൻ കർമ്മജിതൻ ബ്രാഹ്മണോ നിർവേദമായാജ്ഞകൃതേന, പരീക്ഷലോകൻ കർമ്മജിതൻ ബ്രാഹ്മണോ നിർവേദമായ നസ്ത്യകൃതകൃതേന, തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ചിൽ സമിൽപാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആരാണ് ശരിക്കും ബ്രാഹ്മണൻ എന്ന് പറയാണ്? പരീക്ഷലോകാൻ, ഈ ലോകത്തെ പരീക്ഷിക്കുന്നവൻ അർത്ഥം. അതായത് ലോകത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അനലൈസ് ചെയ്തുകൊണ്ട് ഇതാണോ വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത്, ഇങ്ങനെ എല്ലാവർക്കും സുഖദുഃഖങ്ങളുണ്ട്, എനിക്കും സുഖദുഃഖങ്ങളുണ്ട്, ഈ സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണോ ജീവിതം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സിന് ഉയരാൻ പറ്റില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിനെ ഉയർത്തണം എന്നുള്ളൊരു ജിജ്ഞാസ വന്നു കഴിഞ്ഞാൽ അവനെ എന്ത് വിളിക്കണം? അവരാണ് ബ്രാഹ്മണന്മാർ. ഭാഗവതത്തിലുണ്ടല്ലോ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിനൊക്കെ ഒരു ജനിച്ച കുലത്തെ നോക്കിക്കൊണ്ടല്ല പറയുന്നത്. ഭഗവാൻ വിഭൂതികൾ വിസ്തരിക്കുമ്പോൾ അവിടെ പറയും ഭഗവാന്റെ വിഭൂതികൾ, ഞാൻ വൃക്ഷങ്ങളിൽ വച്ച് അശ്വത്ഥമാണ്, ഞാൻ പശുക്കളിൽ വെച്ച് കാമധേനുവാണ് എന്നൊക്കെ ഇങ്ങനെ ഭഗവാൻ തന്റെ വിഭൂതികൾ പറയുമ്പോൾ ബ്രഹ്മണ്യാനാം ബലിരഹം, ഞാൻ ബ്രാഹ്മണനിൽ വെച്ച് മഹാബലിയാണെന്നാ പറയുക. മഹാബലി ജനിച്ച കുലമോ കുലമോ അസുരകുലമാണ്. നോക്കൂ, ഭഗവാൻ എന്നിട്ടും ആ മഹാബലിയെ വെച്ചിരിക്കുന്ന സ്ഥാനം ബ്രാഹ്മണ കുലത്തിലാണ്. അതെന്താണത്? കാരണം പരീക്ഷലോകൻ കർമ്മജിതൻ ബ്രാഹ്മണോ, അദ്ദേഹം അത്രമാത്രം ഈ കൊണ്ടു നടക്കുന്ന രാജ്യത്തെ പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവലോകനം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കൊണ്ടുവന്നതുമല്ല, ഇതൊരിക്കലും ഞാൻ കൊണ്ടുപോകുന്നതുമല്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്റ്റേബ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഭഗവാൻ മുഴുവൻ അളന്നെടുത്തപ്പോഴും അളക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നതിന് മുമ്പുള്ള അതേ മനസ്സ് നിലനിർത്താൻ സാധിച്ചവനാണ് ആര്? മഹാബലി. നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കോ? നമ്മുടെ കഴുത്തുനിന്ന് ഒരു ചെറിയ മാല പൊട്ടിച്ചാൽ തന്നെ നമ്മളെ ഡൗൺ ആക്കാൻ അത്രയേ വേണ്ടൂ. ചെറിയൊരു സാധനം പൊട്ടിച്ചാൽ തന്നെ കടന്ന് കഴിഞ്ഞില്ലേ? അത് പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും പൊട്ടിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരേ മുഖം ഒരുപോലെയാവോ? രണ്ടിൻ്റെയും ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നാൽ മതി. ചില മരുന്നുകളൊക്കെ ഉണ്ടല്ലോ കഴിക്കുന്നതിന് ശേഷം, പണ്ട് ജീവൻ ടോണിക് പരസ്യം കണ്ടിട്ടുണ്ട്,
കഴിക്കുന്നതിന് മുമ്പ് മെലിഞ്ഞിട്ടാവും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തടിച്ചിട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പരസ്യം പോലെ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പും പിമ്പും, നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നഷ്ടപ്പെട്ടതിന് ശേഷം ആകെ മാറി, മനസ്സ് മാറി. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഇപ്പൊ ഇവിടെ മഹാബലിയുടെ മനസ്സ് മുമ്പും എങ്ങനെ സാധിച്ചു? അത് പരീക്ഷലോകൻ കർമ്മജിതൻ ബ്രാഹ്മണ, അത്രമാത്രം അദ്ദേഹം അവലോകനം ചെയ്ത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. എവിടുന്ന് കിട്ടിയത്? ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തു. അത് നമുക്ക് കാണാം, സമയം വരുമ്പോൾ കൂടുതൽ വിസ്തരിക്കാം. ഏതായാലും രാജൻ വിനാമഹൽപാദരജോഭിഷേകം, ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കണേ. ഇപ്പം പറഞ്ഞു വായിച്ചത് രഹൂഗണ തപസാദി നിർഭവണൽ ഗൃഹദ്വാ ന ചന്ദസാനേവ ജലാഗ്നി സൂര്യ വിനാമഹൽപാദരജോഭിഷേകം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്ന്, ച ഇജ്ജിയ, ഹോമം ചെയ്യുന്നത്, നിർവപണം ചെയ്യുന്നത്, അതുപോലെ ഛന്ദസ് തുടങ്ങിയിട്ടുള്ളെല്ലാം അനുഷ്ഠാനങ്ങളാണ്, ആചാര അനുഷ്ഠാനങ്ങളാണ്. ഇവിടെ രഘുഗണ രാജാവിനോട് പറയുമ്പോൾ ഭരതൻ പറയാണ്, ഈ അനുഷ്ഠാനങ്ങളല്ല വേണ്ടത്, പിന്നെ എന്താ വേണ്ടത്? ഒരു മഹാത്മാവിന്റെ പാദാരവിന്ദത്തിൽ പോയിരുന്ന് കാര്യം പഠിക്കുകയാണെന്ന് പറയുന്നപ്പോ, അപ്പൊ അവിടെ അനുഷ്ഠാനമല്ല, അവിടുന്ന് ശ്രവണം ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കലാണ്. അപ്പൊ അതിനെ പറയുന്നത് വിവേകമുണ്ടാക്കലാണ്. അപ്പോ അനുഷ്ഠാനങ്ങളെ കൊണ്ട് വിവേകങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നാം സത്സംഗങ്ങളിൽ പോയി വിവേകങ്ങൾ ആർജിച്ചെടുക്കണം. അപ്പൊ സത്സംഗം വെച്ചിരിക്കുന്നത് വിവേകത്തിലേക്ക് ഉയർത്താനാണ്. അനുഷ്ഠാനങ്ങൾ എന്ത് തന്നോളുന്നില്ലയാ?